ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിച്ച ശ്രദ്ധേയ കവി ശ്രീ വൈലോപ്പള്ളി ശ്രീധര മേനോൻ. മലയാളിക്ക് എന്നും ഗൃഹാതുരതയുടെ അനുഭവം നൽകുന്ന മാമ്പഴവും വയലുകളും തൊടികളും കഞ്ഞിക്കൊയ്ത്തും കയ്പവല്ലരിയുമെല്ലാം കവിതയിൽ കൊണ്ടുവന്ന കവി. കാൽപ്പനിക കവിതയുടെ കാലഘട്ടത്തിലും ജീവിതഗന്ധിയായ കവിതകൾ എഴുതി വ്യത്യസ്തനായ കവി. അദ്ദേഹത്തിൻ്റെ അധികമൊന്നും അവതരിപ്പിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു കവിതയാണിത്. തോട്ടിൽ നിന്നും അഞ്ചാറ് മീനുകളെ പിടിച്ച് കുപ്പിയിലിട്ട് വളർത്താൻ തുനിയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തിൽ തുടങ്ങി വലിയൊരു സത്യത്തിലേക്ക് കവി നമ്മുടെ ചിന്തയെ തിരിച്ചുവിടുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് നാം അന്വേഷിക്കുന്നത്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യുകയുമില്ല. സൗന്ദര്യം ആസ്വദിക്കുക എന്നത് മൂല്യമുള്ളൊരു പ്രയോജനമല്ലേ എന്ന ചോദ്യമാണ് കവി ചോദിക്കുന്നത്. ശ്രീ വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ മീനുകൾ. തൊട്ടിയിൽ മീനിനെ ഇട്ടു വളർത്തലാം, കുട്ടികൾക്കിപ്പോൾ പുതിയ കമ്പം. തോട്ടിൽ നിന്നഞ്ചാറിളം പൊടി മീനിനെ തോർത്തുമുണ്ടാലരിച്ചെൻ്റെ കുട്ടൻ. നല്ല മിഠായി പളുങ്കുഭരണിയിൽ വെള്ളമെടുത്തതിലിട്ടു വച്ചു. കൊള്ളാം തുടക്കമെന്തൻ പ്രിയ പുത്രൻ്റെ ഉല്ലാസഭാവനയജ്ജലത്തിൽ. മാലാഖമീനുകൾ സൗവർണ മത്സ്യങ്ങൾ നീലനഭസിലുടുക്കൾ പോലെ. കണ്ണിനാനന്ദമായി നീന്തിക്കളിക്കുന്ന പുണ്യദിനത്തെ കിനാവു കാണേ. എൻ ജീവശാസ്ത്രത്തിൻ ഏടുമറിച്ചു ഞാൻ സഞ്ചിത ഗൗരവമോദി നിന്നേൻ. പായലിൻ ചില്ലകൾ വേണം പുതുജീവായു ചുരത്തുവാൻ, അല്ല എങ്കിൽ മാറിടാം വെള്ളം ഇടക്കിടെ തീനിന്നു ചോറിടാം ഞാൻ ഞൂലും പെൺ കൊതുക്കും. പിന്നീടു പായലും മുത്തുപോൽ ചിപ്പിയും ചിന്നീടും തൊട്ടിയിൽ മീനിനങ്ങൾ. കണ്ണാടി വീട്ടിലറബിക്കഥയിലെ കന്യാമണികൾ പോലുല്ലസിക്കേ. ഉണ്ണണം തുള്ളണമെന്നില്ല കുട്ടൻ്റെ കണ്ണിണ മീനിനോടൊത്തു നീന്തി. ആ നില കാൺകയൻ വീട്ടിലേക്കപ്പോഴുദാഗതനായൊരു മാന്യദേഹം. തൽചോദ്യമിട്ടാൻ സഹാസമീ മീനിനെ വെച്ചോ വറുത്തോ കഴിച്ചിടാമോ? അല്ലെങ്കിൽ എന്തിനു നമ്മൾ വളർത്തുന്നു തെല്ലൊന്നു ശുണ്ടിയാൽ കുട്ടനോതി? പച്ചയ്ക്കു തിന്നിടാം വല്ലായ്മ മൂടി ഞാൻ പച്ചച്ചിരിയാൽ വിരുന്നു കാരൻ. പിന്നെ മുറുക്കിയും സൊള്ളിയും സന്ധ്യയെ കൊന്നു നവാഗതൻ പോയ ശേഷം. ഉണ്ണിയോടോതിനെ മര്യാദ വിട്ടു നീ ഉണ്മയുണ്ടെന്നാലും നിന്റെ വാക്കിൽ. വേണം പ്രയോജനം വെച്ചോ വറുത്തിട്ടോ തീരിന്നൊരുക്കണമെന്തുകൊണ്ടും. ചന്ദം നുകർന്നു മയങ്ങീരിപ്പതു മന്ദന്നു ചേർന്നതെന്നുണ്ടു വാദം. ചെമ്പനീർ പൂവാൽ മിഠായി ചവയ്ക്കാമോ അമ്പിളി പറ്റുമോ വീടുവയ്ക്കാൻ? സംഗീതധാരയാൽ സസ്യം വളർത്താമോ സൗഹൃദം നന്നോ മുതലെടുക്കാൻ?
എല്ലാം പ്രയോജനം നോക്കിയളക്കുന്നു. കൊള്ളാവതെന്ന് കൊള്ളാത്തതെന്നും ചന്ദ്രം നുകർന്നു കരളലിയുന്നതിൽ മുന്തും പ്രയോജനമൂല്യമില്ലേ. ചന്ദ്രം നുകർന്നു കരളലിയുന്നതിൽ മുന്തും പ്രയോജനമൂല്യമില്ലേ.